Namaskaram. I am Dr.Mani Yogidas. Kerala Aarogyavakuppu Deputy Director ayirunnu. Tripunithura Taluk Hospital Superintendent aayittu jolly cheyirunnu. Ippol njan innu ente COVID Vegetable Garden ilaanu nirkkunnathu. 10th episode il njan ente COVID Vegetable Garden inte aadyathe harvesting kaanichirunnu. പക്ഷേ എന്തുകൊണ്ടാണ് കോവിഡ് വെജിറ്റബിൾ ഗാർഡൻ എന്ന പേരിട്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴൊന്ന് പറഞ്ഞേക്കാം. കാരണം ഞാൻ ഈ കോവിഡ് പീരീഡിലെ ലീവ് എടുത്തേക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇട്ട ഒരു വെജിറ്റബിൾ ഗാർഡനാണത്. പിന്നെ കോവിഡ് പീരീഡിൽ എനിക്ക് ഒത്തിരി മനസ്സിന് സന്തോഷം തന്നിരുന്നു. പിന്നെ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി വൈറ്റമിൻ ഡി, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി, ആൻറ്റി ഓക്സിഡൻസ്, അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വേണ്ടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കൂടെ കൂടെ ഈ വെജിറ്റബിൾ ഗാർഡനിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇതിനെ നോക്കി വളം ഇടുക, വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ധാരാളം സൺലൈറ്റും വൈറ്റമിൻ ഡിയും കിട്ടിയിരുന്നു. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇറങ്ങി നല്ല ഫ്രഷ് വെജിറ്റബിൾസ് എടുത്ത് എൻ്റെ ഇമ്മ്യൂണിറ്റി പവർ അത് കൂട്ടുവാനും എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ കോവിഡ് വെജിറ്റബിൾ ഗാർഡനിൽ പേരിട്ടത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതാ നോക്ക്, ഈ പച്ച ചേരി, പിന്നെ അവിടെ പാലാക് ചീരയുണ്ട്. അത് രണ്ടും എടുത്തിട്ട് ഓരോ ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് രണ്ടും ധാരാളം ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ആൻറ്റി ഓക്സിഡൻസിൻ്റെ എന്താണ് അതിൻ്റെ യൂസസ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈബർ എന്ന് വെച്ചാൽ അത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കും, ഷുഗർ താഴ്ത്താൻ നല്ലതാണ്, ബി പി അതായത് കാർഡിയാക് ഡിസീസിനൊക്കെ നല്ല പ്രൊട്ടക്ഷനാണ്. കാരണം ഇത് നമ്മുടെ കൊളസ്ട്രോളിനെ നന്നായിട്ട് താഴ്ത്തിത്തരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് ദിവസവും മോഷൻ പോകും, അതായത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കും. അങ്ങനെ നമുക്ക് ക്യാൻസർ പോലത്തെ അസുഖങ്ങളിൽ നിന്നും കുറച്ച് പ്രൊട്ടക്ഷൻ തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോഷനിൽ കാസിനോജൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് കെട്ടിക്കിടന്നിട്ട് നമ്മുടെ കുടലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ക്യാൻസർ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിന് കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യുക ഈ ഫൈബർ, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രിവെൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇനി ആദ്യമേ നമ്മുടെ പാലാക്ക് ചീരയെടുക്കാം. ഇതിപ്പോൾ കുറച്ചിലേ ഉള്ളൂ. ചെറിയ ഇല നക്കിയിരുന്നു നമ്മൾ. ചെറിയ ഇലയൊക്കെ നിൽക്കട്ടെ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീര മറിക്കാം. എപ്പോഴും നമ്മൾ ചീര മുറിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ളൊരു മൂന്നാല് തണ്ടുകളുണ്ടല്ലോ, അതാണ് ചെവനി ക്രോസ്, ഇതൊക്കെ ഇനിയും കിളിച്ച് വരുമ്പോൾ അപ്പോൾ നമുക്കൊരു മൂന്ന് ഈൽഡും കൂടെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ നിർത്തിയേക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് മുറിക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്ന് ഇതുപോലെ വെജിറ്റബിൾസ് എടുത്തിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് നമുക്ക് വിത്തിന് വേണ്ടി കൊടുക്കാം. പച്ചച്ചീര നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ പച്ചച്ചീര, പാലാക്ക് ചീര. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അകത്തുണ്ടായി കഴുകി ഡിഷ് ഉണ്ടാക്കാം.